ഹലോ ഫ്രണ്ട്സ്, കുഷാ ക്രാബ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു അയല മുളകിട്ട കറി വെക്കാം. കോട്ടയം സ്റ്റൈലില് നല്ല പച്ച അയലയാണ്, നമുക്കത് അറുത്ത് കൊണ്ടുവരാം. ഫ്രണ്ട്സ്, കുഷാ ക്രാബ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു അയല മീൻകറിയും മരച്ചിനിയാണ് വെക്കണേ. അത് കോട്ടയം സ്റ്റൈലിലാണ് വെക്കണേ. അതിന് 3 തക്കാളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തു, 1 കപ്പ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണത്. 1 വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വേണം, കടുക്, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിരിയമുളകിന്റെ പൊടിയാണ്. 1¼ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു. നമുക്ക് ഇനി മീൻ വെക്കാൻ തുടങ്ങാം. മരച്ചിനി വേവിക്കാൻ വെക്കാം. മീനിന് ആവശ്യമുള്ള 4 പിണമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും വെച്ച് തിളപ്പിച്ച വെള്ളമാണിത്. ഇതൊഴിച്ചാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. ആദ്യമേ അതൊന്ന് തിളപ്പിച്ച് വെക്കണം. മീൻ വെക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവണം. കടുകിട്ട് കൊടുക്കണം. എണ്ണ ചൂടായി, കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ഒന്ന് പൊട്ടണം. കടുക് പൊട്ടിക്കോട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ആവശ്യത്തിനിടാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. 2 ഇഞ്ചിന്റെ 1 കഷ്ണം ഇഞ്ചിയുണ്ട്, 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് കിടന്നോട്ടെ. ഒന്ന് മൂത്ത് തുടങ്ങി. ഒരു സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതിന് അളവില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം. എത്ര ഉള്ളി ഇട്ടാലും ടേസ്റ്റ് ആണ്. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഒരു 200 ഗ്രാം കൊച്ചുള്ളി അരിഞ്ഞിട്ടതാണ്. രണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മരച്ചിനി ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അടച്ചു വെച്ച്, കുക്കറിൽ അടച്ചു വെച്ച് 2 വിസിൽ കേൾക്കുന്ന വരെ വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഇട്ടാൽ മതി. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പുപൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇനി 3 തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. 4 പച്ചമുളകും 3 തക്കാളിയുമാണ്. ഇത് എണ്ണ തെളിയുന്നവര് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയൊന്ന് വാടിയിട്ടുണ്ട്.
ബ്രൗൺ കളർ ഒന്നും ആവണ്ട, അതിന് മുമ്പേ എടുക്കാം. ഈ തക്കാളിയും കൂടെ വേവുമ്പോൾ ഉള്ളി കുറച്ചുകൂടെ നല്ലതായിട്ട് വാടിക്കോളൂ. ഒന്ന് അടച്ചു വയ്ക്കാം. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു തുടങ്ങി. ഈ പൊടി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, പിരിയ മുളകിന്റെ പൊടിയാണ്. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്നും മൂക്കണ വരെ ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, ഇതിന്റെ പച്ച മണം പോണം. ഉലുവ ഇട്ടിട്ടുണ്ട്, അര സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്നിരുന്ന് കൂട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മീനും ഇട്ട് കൊടുക്കാം. നല്ല പച്ച മീനാണ്. ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. നല്ലൊരു കറിയാണ്. ഇനി തേങ്ങാപ്പാലൂടെ വേണമെങ്കിൽ ചേർക്കാം, ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇന്നിപ്പോ തേങ്ങാപ്പാലൂടെ ചേർക്കുന്നുണ്ട് മരച്ചിനിയിൽ മുക്കി തിന്നാനായിട്ട് ചാറിന് വേണ്ടി. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലതായിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഉപ്പും പുളിയും കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഇനി പെണമ്പുളി ഇതിൽ കിടപ്പുണ്ട്, അതങ്ങ് എടുത്ത് മാറ്റാം. നന്നായിട്ട് വെന്ത് ചാറ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കിടന്നാൽ കൂടുതൽ പുളിയായി പോകും. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. ഇനി മീനിൽ പിടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ കറക്റ്റ് അളവിനാണ്. എല്ലാരും എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. എന്റെ വീഡിയോ കണ്ട് എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. ഈ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറ്റണം. മരച്ചിനി ഊറ്റി കഴിഞ്ഞു. ഇനി അരപ്പരച്ചിടാം. തീ കുറച്ച് വയ്ക്കാം. അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. തേങ്ങ എടുത്തു, അരമുറി തേങ്ങയാണ്. ഒരു 5 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം. ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അവിയലിന് അരയ്ക്കും പോലെ അരയ്ക്കണം. അരപ്പ് അരച്ചിട്ടുണ്ട്. മത്ത് വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. കഷ്ണം നന്നായിട്ട് കുഴഞ്ഞു വരണം. മരച്ചിനി റെഡിയായി, മീൻകറിയും റെഡിയായിട്ടുണ്ട്.